ദയവായി എന്തെങ്കിലും തരണേ, എന്തെങ്കിലും തരണേ, ദയവായി എന്തെങ്കിലും തരണേ, എന്തെങ്കിലും തരണേ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യമായി നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകും. പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത്. അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു. നിങ്ങൾ അവരെ പോലെ ആകരുത്. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. മോനെ നിൽക്ക്, നിൽക്ക് മോനെ, മോനെ നിൽക്ക്, നിൽക്ക് മോനെ, നിൽക്ക്. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. സാത്താനെ ദൂരെ പോ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദയവായി ഞങ്ങളെ സഹായിക്കൂ. ഞങ്ങൾ നിസ്സഹായരാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ദയവായി ഞങ്ങളെ സഹായിക്കൂ. വിഷമിക്കരുത്. ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും നൽകാനാണ് അവിടുന്ന് എന്നെ അയച്ചത്. നസറായനായ യേശുവേ, നീ എന്തിനു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ. നിശബ്ദനായിരിക്കുക, അവനെ വിട്ട് നീ പുറത്തു വരിക. എന്തൊരു വചനമാണിത്!
അശുദ്ധാത്മാക്കളോട് പോലും അവൻ ആജ്ഞാപിക്കുന്നു, അവ അനുസരിക്കുകയും ചെയ്യുന്നു. ദുരാത്മാക്കളെ നശിപ്പിക്കാനാണ് ദൈവപുത്രൻ വന്നത്. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഞങ്ങളുടെ ദുസ്ഥിതിയിൽ അവിടുന്ന് ഞങ്ങളെ ഓർത്തു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. എന്റെ കർത്താവേ, എന്റെ ദൈവമേ. സ്വർഗസ്ഥനായ ദൈവത്തിന് നന്ദി പറയുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഇത് സാധാരണ പനിയൊന്നും അല്ല. നീ എന്തെങ്കിലും മരുന്ന് കൊടുത്തോ? കൊടുത്തു. ഞാൻ പല മരുന്നും കൊടുത്തു നോക്കി, പക്ഷെ പനി കൂടുന്നേ ഉള്ളൂ. ഇനിയിപ്പോ എന്താ ചെയ്യാ? നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. മരുന്ന് മാത്രം മതിയാകുമെന്ന് തോന്നുന്നില്ല. ഇത് അസാധാരണ പനിയാണ്. അവന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആർക്ക്? നമ്മുടെ കർത്താവായ യേശുവിന്. അതെ, എനിക്കവനെ അറിയാം. അവൻ മാത്രമാണ് ഏക വഴി. പക്ഷെ ഇന്ന് സാബത്താണ്, അതുകൊണ്ട് അവൻ എന്തെങ്കിലും ചെയ്യുമോ? ഉറപ്പായിട്ടും അവൻ ചെയ്യും. അവൻ മനുഷ്യനും ദൈവവുമാണ്. അവൻ സാബത്തിൻ്റെയും കർത്താവാണ്. അവനെപ്പോലെ അനുകമ്പയും കരുണയുമുള്ള ഒരുവനെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. തീർച്ചയായും അവൻ സാബത്തിൻ്റെയും കർത്താവാണ്. ഓ, എന്നാൽ നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോകാം. യേശു സിനഗോഗിലുണ്ട്, പത്രോസും അവനോടൊപ്പമുണ്ട്. ഈ കാര്യം നമുക്ക് പത്രോസിനെ അറിയിക്കാം. ഓ യേശുവേ, എന്റെ കർത്താവേ, എന്റെ അമ്മയെ രക്ഷിക്കാൻ നിനക്ക് സാധിക്കും, ഞാൻ വിശ്വസിക്കുന്നു. സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അതാ, അവൻ അവിടെയുണ്ട്. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുവാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കുവാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകുവാനും എന്നെ അയച്ചിരിക്കുന്നു. ആധികാരികമായാണ് അവൻ പഠിപ്പിക്കുന്നത്. അതെ അതെ, ഞാൻ വിസ്മയിച്ചുപോയി. അവൻ പഠിപ്പിക്കുന്നത് നമ്മുടെ നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ്. ഉത്കണ്ഠാകുലരാകരുത്. ഉത്കണ്ഠ മൂലം ആയുസിൻ്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ
നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? ഞാൻ നിങ്ങളോട് പറയുന്നു, പത്രോസ്, നിങ്ങളുടെ അമ്മായിയമ്മയുടെ അവസ്ഥ വളരെ അപകടകരമാണ്. അവൾ കലശലായ പനി ബാധിച്ച് കിടപ്പില്ല. യേശുവിന് മാത്രമേ അവളെ സുഖപ്പെടുത്താൻ കഴിയൂ. അതെ പത്രോസ്, ദയവ് ചെയ്ത് നിന്റെ ഗുരുവിനോട് അപേക്ഷിക്കൂ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. വരൂ, നമുക്ക് പോകാം. ഇവൻ യഥാർത്ഥത്തിൽ ഒരു പ്രവാചകനാണ്, ദൈവത്തെ പോലെ ഒരു മനുഷ്യൻ. അവനിൽ അനുകമ്പയും സ്നേഹവും നിറഞ്ഞിരിക്കുന്നു. ഗുരു, എനിക്കൊരു അപേക്ഷയുണ്ട്. എന്താണ് പത്രോസ്? എന്റെ അമ്മായിയമ്മ കരച്ചിലായ പനി ബാധിച്ച് കിടപ്പിലാണ്. അവരുടെ നില വളരെ ഗുരുതരമാണ്. എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് മാത്രമേ സാധിക്കൂ. നിനക്ക് മാത്രമേ അവളെ സുഖപ്പെടുത്താൻ സാധിക്കൂ. നീ ഒന്ന് സ്പർശിച്ചാൽ മതി, അവൾ സുഖം പ്രാപിക്കും. എങ്ങനെയുണ്ട്? ദയവായി വരൂ. ഗുരുവേ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ഞങ്ങൾ അനുഗ്രഹീതരായി. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും സൗഖ്യമാകുക. അത്ഭുതം, ഇത് അത്ഭുതമായിരിക്കുന്നു. അവൾ പൂർണ്ണമായും സുഖപ്പെട്ടിരിക്കുന്നു. അവരൊന്നും സ്പർശിച്ചതേ ഉള്ളൂ, അവൾ പൂർണ്ണ ആരോഗ്യവതിയായിരിക്കുന്നു. ഈ ലോകത്തുള്ള ഏത് രോഗവും അവന് സുഖപ്പെടുത്തുവാൻ കഴിയും. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, അങ്ങേക്ക് സ്തുതി. നീ ദൈവം തന്നെയാണ്, ഏക ദൈവം. എന്താണ് സംഭവിക്കുന്നത്? Hallelujah.
പട്ടണത്തിലെ ജനം മുഴുവനും ഈ വീടിന്റെ മുൻപിലുണ്ട്. എല്ലാവർക്കും നിന്നെ കാണണം. എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, അനുകമ്പയുള്ളവരായിരിക്കുവിൻ. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനാണ്. വരൂ, നമുക്ക് പോകാം. അവൻ പുറത്തേക്ക് വരുന്നു. അതാ അവൻ അവിടെ. ദയവായി എല്ലാവരും ക്ഷമകാരിക്കണം. യേശു എല്ലാവരെയും അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ഏക പ്രത്യാശ. നാഥ, എന്നെ സഹായിക്കണേ. എന്നെ രക്ഷിക്കാൻ അങ്ങേക്ക് മാത്രമേ സാധിക്കൂ. ദൈവത്തിന് സ്തുതി. ഞങ്ങളെ അനുഗ്രഹിക്കണം. നാഥ, നീയാണ് ഞങ്ങളുടെ ഏക പ്രത്യാശ. ഞങ്ങളെ സഹായിക്കാൻ, ഞങ്ങൾക്ക് സമാധാനം നൽകാൻ നിനക്ക് മാത്രമേ സാധിക്കൂ.
എന്റെ കർത്താവേ, എന്റെ ദൈവമേ. സമാധാനം നിങ്ങളോട് കൂടെ. കർത്താവിനെ സ്തുതിക്കുവിൻ, ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ, പ്രതാപപൂർണമായ ആകാശവിധാനത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ, ശക്തമായ പ്രവൃത്തികളെ പ്രതി അവിടുത്തെ സ്തുതിക്കുവിൻ, അവിടുത്തെ മഹിമാതിശയത്തിൽ ചേർന്ന വിധം അവിടുത്തെ സ്തുതിക്കുവിൻ. സർവ്വജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ, കർത്താവിനെ സ്തുതിക്കുവിൻ.